എം പി സ്ഥാനത്തു നിന്ന് അയോഗ്യനാക്കപ്പെട്ടതിന് ശേഷം ആദ്യമായി രാഹുൽ വയനാട്ടിൽ വന്നു. അദ്ദേഹത്തിനൊപ്പം സഹോദരിയായിട്ടുള്ള പ്രിയങ്കയും ഉണ്ട്. കൽപ്പറ്റയിൽ നിന്ന് റോഡ് ഷോയുമായാണ് പൊതുസമ്മേളനം നടന്ന എസ് കെ എം ജെ മൈതാനത്തേക്ക് രാഹുലും പ്രിയങ്കയും എത്തിയത്. മുതിർന്ന നേതാക്കന്മാരും ജോയ് മാത്യുവിനെ പോലുള്ള ചലച്ചിത്ര പ്രവർത്തകരുമൊക്കെ ഇരുവരെയും സ്വീകരിക്കാൻ ചെന്നു. റോഡിന് ഇരുവശത്തും ജനം തിങ്ങി നിറഞ്ഞിരുന്നു. പാർട്ടി കൊടിക്ക് പകരം ദേശീയ പതാകയുമായാണ് കോൺഗ്രസ് പ്രവർത്തകർ സ്വീകരണത്തിന് പോയത്. തങ്ങളുടെ ദേശീയ ബോധത്തെ പറ്റി എന്തെങ്കിലും സംശയം ഉള്ളിൽ ഉണ്ടായതുകൊണ്ടാണോ സ്വന്തം ദേശക്കൂറ് പ്രകടിപ്പിക്കാൻ ദേശീയ പതാകയെ തന്നെ പ്രവർത്തകരുടെ കരങ്ങൾക്ക് ആശ്രയിക്കേണ്ടി വന്നതെന്ന ചിന്ത അവരുടെ രാഷ്ട്രീയ വൈരുകളിൽ ഉയർത്താൻ ഒരുപക്ഷെ ആ നീക്കം കാരണമായേക്കാമെന്ന് തീർച്ചയായും പോകൻ സംശയിക്കുന്നുണ്ട്. എന്തായാലും സഹോദരി സഹോദരന്മാരുടെ സുരക്ഷ ഉന്നമിട്ട് സർക്കാർ എണ്ണം 800 വരുന്ന അളവിൽ പോലീസുകാരെ നിയോഗിച്ചു. വെളിവും വിവരവും വിവേകവും വകതിരിവും ഒക്കെ തീർത്തും കമ്മിയായ കിളുന്തു കമ്മികൾ അതിക്രമിച്ചു കടന്ന കൂട്ടത്തോടെ വാഴ നട്ട തന്റെ ഓഫീസിലേക്ക് രാഹുലും പ്രിയങ്കയും റോഡ് ഷോ സമ്പ്രദായത്തിൽ സഞ്ചരിച്ചതുവഴി അഭൂതപൂർവമായിട്ടുള്ള ഗതാഗത കുരുക്ക് സൃഷ്ടിച്ച് വയനാടിനെ വിസ്മയിപ്പിക്കാനും ഇരുവർക്കും സാധിച്ചു. രാഹുൽ നാവെടുത്താൽ സത്യം മാത്രമേ പറയൂ, അക്കാര്യം ഇന്ന് നിങ്ങൾക്കെല്ലാം അറിയാമല്ലോ എന്നും പ്രിയങ്ക വയനാട്ടിലെ ജനങ്ങളോട് ചോദിച്ചു. ചോദ്യങ്ങൾ ചോദിക്കുന്നത് പാർലമെന്റ് അംഗത്തിന്റെ കടമയാണ്. രാഹുലിന് മുൻപ് സംസാരിച്ച പ്രിയങ്ക ഗാന്ധിയും കേന്ദ്ര സർക്കാരിനെ ശക്തമായ ഭാഷയിൽ വിമർശിച്ചു. പ്രധാനമന്ത്രിയും മന്ത്രിമാരും എം പിമാരും രാഹുലിനെ വേട്ടയാടുകയാണ്. എന്നാൽ ചോദ്യങ്ങൾ ചോദിക്കുന്നതിന് ഭരണകൂടം ഒരു പേടമാനിനെ എന്ന പോലെ രാഹുലിനെ വേട്ടയാടുകയാണെന്ന് വയനാട്ടിലെ ജനങ്ങളോട് പ്രിയങ്ക പറയുകയും ചെയ്തു. കാര്യങ്ങളൊക്കെ ഈ പൊങ്ങൻ അറിഞ്ഞത് മലയാള മനോരമ, മാതൃഭൂമി, കേരള കൗമുദി, ജനം മുതലായവരുടെ പോർട്ടൽ പറഞ്ഞ വാർത്തകളിലൂടെയാണ്. ഇതെല്ലാം വളരെ നിസാരവും തീർത്തും സ്വാഭാവികവുമായിട്ടുള്ള വർത്തമാനങ്ങളുമാണ്. പൊങ്ങൻ ഇതിൽ നാവാടാനായി വിശേഷിച്ചു ഒന്നുമില്ല. എങ്കിലും പ്രിയങ്കയുടെ വർത്തമാനത്തിൽ വന്നതായി വാർത്ത പറഞ്ഞറിഞ്ഞ മറ്റൊരു സംഗതി പൊങ്ങന്റെ നാവിന് സ്വല്പം തരിപ്പ് നൽകി. പ്രിയങ്കയുടെ ആ വർത്തമാനമാണ് പോങ്ങന്റെ ഈ നാവാടലിന് കാരണമായിരിക്കുന്നത്. അത് പറയും മുന്നേ മറ്റൊന്ന് ബാക്കിയുണ്ട്. അതെ, അതുതന്നെ. അപ്പോൾ പതിവ് പോലെ ജാതി മത വർഗവർണ്ണ പ്രായ രാഷ്ട്രീയ ലിംഗഭേദമന്യേ എല്ലാ സഹപോങ്ങർക്കും നല്ല ഒന്നാന്തര നമസ്കാരം. ഞാൻ ഹരീഷ്, പ്രബുദ്ധ കേരളത്തിലെ പ്രഥമ പോങ്ങൻ അഥവാ മുത്തുപോങ്ങൻ. എല്ലാ സഹജീവികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സാധനങ്ങളൊക്കെ അടുക്കി വയ്ക്കാൻ രാഹുലിന് ഭാര്യയില്ല. താൻ റൂമിലേക്ക് ചെന്നപ്പോൾ രാഹുൽ ഏകനായി ഇരിക്കുന്നതാണ് കണ്ടത്. ഇതാണ് പ്രിയങ്ക വയനാട്ടുകാരോട് പറഞ്ഞതിന്റെ ചുരുക്കം. പൊങ്ങന്റെ നാവിനെ തരിപ്പിച്ചത് ഈ വർത്തമാനമാണ്. സാധനങ്ങൾ അടുക്കി വയ്ക്കാൻ രാഹുലിന് ഭാര്യയില്ല എന്ന പ്രയോഗത്തിൽ ഭർത്താവിന്റെ സാധനങ്ങൾ അടുക്കി വയ്ക്കൽ ഭാര്യയുടെ ചുമതലയാണെന്ന ഒരു ധ്വനിയുണ്ട്. സ്ത്രീപക്ഷ കേരളത്തിൽ വന്ന് ഇത്തരമൊരു വർത്തമാനം പറയാൻ പ്രിയങ്ക കാണിച്ച ധൈര്യത്തെ തീർച്ചയായും പൊങ്ങൻ അംഗീകരിക്കുന്നു. എങ്കിലും പ്രിയങ്ക ആ പറഞ്ഞതിനോട് ഈ പൊങ്ങന് ഒട്ടും യോജിപ്പില്ല. പ്രിയങ്ക സോണിയുടെ മകളും രാഹുലിന്റെ സഹോദരിയും റോബർട്ടിന്റെ ഭാര്യയുമാണെന്നാണ് പൊങ്ങന്റെ അറിവ്. മകൾ, സഹോദരി, ഭാര്യ മുതലായ സ്ത്രീലിംഗ പദങ്ങളാൽ വിശേഷിപ്പിക്കപ്പെടുന്ന വ്യക്തി എന്ന നിലയിൽ പ്രിയങ്ക ഒരു സ്ത്രീ ആവാതിരിക്കാൻ യാതൊരു ന്യായവുമില്ല പൊങ്ങന്റെ കണ്ണിൽ. അതുകൊണ്ട് തന്നെ ഇത്തരമൊരു പറച്ചിൽ കൂടുതൽ വലിയ തെറ്റുമാകുന്നു. ഈ പൊങ്ങനെ പോലെ രാഷ്ട്രീയ ശരി കെട്ടവനും ലിംഗവിവേചനം കൂടാതെ മനുഷ്യരെ ഒന്നുപോലെ കണക്കാക്കുന്ന ഒരുവനുമാണ് ഇങ്ങനെയൊന്നു പറഞ്ഞതെങ്കിൽ വലിയ കുഴപ്പമില്ല. പ്രിയങ്കയെ പോലൊരു സ്ത്രീ ഒരിക്കലും അങ്ങനെ പറയാൻ പാടില്ല. ദാമ്പത്യ ജീവിതത്തിൽ പങ്കാളികൾക്ക് കൂട്ടുത്തരവാദിത്തമാണുള്ളത്. പരസ്പരം സഹായിച്ചും സഹകരിച്ചും പങ്കിട്ടും ദാമ്പത്യം നയിക്കുകയാണ് വേണ്ടത്. ഗർഭപാത്രം, സ്ഥലം മുതലായവയുടെ അഭാവമുള്ളതിനാൽ പുരുഷ പങ്കാളി ഈ പ്രസവം, പാലൂട്ടൽ മുതലായവയിൽ പങ്കുപറ്റാതിരിക്കുന്നതിൽ യാതൊരു കുറ്റവുമില്ല, അല്ലെങ്കിൽ തെറ്റുമില്ല. മറ്റെല്ലാം പങ്കാളികൾ പരസ്പരം സഹകരിച്ച് ചെയ്യേണ്ട കാര്യങ്ങളാണ്. എന്തായാലും നാരീ കേരളത്തിലെ ഒറ്റ ആക്ടിവിസ്റ്റ് വിപ്ലവാംഗങ്ങളും പ്രിയങ്കയ്ക്കെതിരെ ഇതുവരെ കുരച്ചു ചാടിയില്ല. ഒരുപക്ഷെ സഖ്യപർവ്വതം കടന്നാൽ സഖ്യകക്ഷികളായി തോളോടു തോൾ ചേർന്ന് ഹൈന്ദവ ഫാസിസ്റ്റുകൾക്കെതിരെ പോരാടുന്നവർ എന്ന പരിഗണന കൊണ്ടാവാം പ്രിയങ്കയുടെ പരാമർശത്തിൽ സ്ത്രീവിരുദ്ധത ആരോപിച്ച വംഗമംഗത്തികൾ നവമാധ്യമങ്ങളിൽ കിടന്ന് തുള്ള തുറക്കാത്തത്. അതവിടെ നിൽക്കട്ടെ. രാഹുലിന് ഭാര്യയില്ല എന്ന് വയനാട്ടുകാർക്ക് മുന്നിൽ നിന്ന് പ്രിയങ്ക പരിധിവിക്കുന്നത് കണ്ടപ്പോൾ പോങ്ങനൊരു സംശയം. രാഹുലിനെ ആരാണ് ഭർത്താവാകാൻ അനുവദിക്കാത്തത്? ദാമ്പത്യഭദ്രമായിട്ടുള്ള ഒരു ജീവിതം അദ്ദേഹത്തിന് നിഷേധിക്കുന്നത് ആരാണ് പ്രിയങ്ക? രാഹുൽ നേരിടുന്ന ദാമ്പത്യ രാഹിത്യത്തിന് വയനാട്ടുകാർ എങ്ങനെ പരിഹാരം കാണും? പൊതുജനസേവയും ദാമ്പത്യ കേളിയും ഒരുപോലെ കൊണ്ടു നടക്കാനുള്ള പ്രയാസമാണോ അദ്ദേഹത്തെ വിവാഹത്തിൽ നിന്നും തടയുന്നത്? അതോ അവസാന ഹൈന്ദവ ഫാസിസ്റ്റിനെ പോലും ഇന്ത്യാ മഹാരാജ്യത്തിൽ നിന്ന് തുരത്തിയിട്ട് മാത്രമേ വിവാഹത്തിലേക്ക് ചാടി വീഴൂ എന്ന ശപഥം വല്ലതും നമ്മുടെ ഈ രാഹുൽ എടുത്തിട്ടുണ്ടോ? അതുമല്ലെങ്കിൽ വരുന്ന ആലോചനകൾ മുഴുവനും മോദിയും മറ്റ് സഹ ഹൈന്ദവ ഭീകരന്മാരും കൂടി ചേർന്ന് ഒന്നൊഴിയാതെ മുടക്കുകയാണോ? ആരാണ് അല്ലെങ്കിൽ എന്താണ് അദ്ദേഹത്തിന്റെ അവിവാഹിതാവസ്ഥയ്ക്ക് കാരണമാകുന്നതെന്നാണ് പ്രിയങ്കയ്ക്ക് തോന്നുന്നത്. ഇങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ പോങ്ങന്റെ ഉള്ളിലുണ്ട്. പക്ഷെ ആർക്കാണ് ശരിയായി ഉത്തരം നൽകാൻ സാധിക്കുക? അദാനിയുമായി മോദിക്കുള്ള ബന്ധമെന്താണെന്ന് നാടൊട്ടുക്ക് നടന്ന് നമ്മുടെ രാഹുൽ ചോദിക്കുന്നുണ്ട്. അദാനിയോ മോദിയോ പോയിട്ട് ഗൂഗിൾ പോലും അതിനൊരു ഉത്തരം
രാഹുലിന് നൽകുന്നില്ല. സാക്ഷാൽ നെഹ്റുവിന്റെ കുഞ്ഞുമകന്റെ ചോദ്യം പോലും അവഗണിക്കുന്ന നാട്ടിൽ വെറും ഒരു പോങ്ങന്റെ ചോദ്യത്തിന് എന്തു പ്രസക്തി? അതുകൊണ്ട് ഞാനൊന്നും ഇനി ചോദിക്കുന്നില്ല. അറിയാവുന്ന ഒന്ന് അങ്ങോട്ട് പറയാം. രാഹുൽ ഏകനായി മുറിയിലിരിക്കുന്നത് കണ്ടുവെന്ന് പറഞ്ഞ് വിഷമിക്കുന്ന പ്രിയങ്കയോടാണ് പറയാനുള്ളത്. ഒരുപക്ഷെ പ്രിയങ്ക കണ്ടത് സ്വപ്നമാവണം. അല്ലാതെ ഒരു നിമിഷത്തെ ഏകാന്തത എന്ന സൗഭാഗ്യം പോലും അനുഭവിക്കാൻ ആ സാധു സഹോദരനെ ഇന്ത്യാ മഹാരാജ്യത്തിലെ കോൺഗ്രസുകാർ അനുവദിക്കുമെന്ന് പോങ്ങനെ തോന്നുന്നില്ല. കാരണം രാഹുലിന്റെ ശരീരം എന്നത് നെഹ്റു കുടുംബത്തിന്റെ കാണപ്പെട്ട മനുഷ്യരൂപമാണ്. ഒരു കോൺഗ്രസുകാരൻ എന്നാൽ നെഹ്റു കുടുംബത്തിലെ വിനീത വിധേയനായിട്ടുള്ള ഒരു ആശ്രിത ഭൃത്യന്റെ മാംസരൂപവും. അതുകൊണ്ട് രാഹുലിനെ സേവിക്കുക എന്നാൽ ഒരു കോൺഗ്രസുകാരനെ സംബന്ധിച്ച് നെഹ്റുവിനെ പൂജിക്കുന്നതിന് സമമായിട്ടുള്ള സംഗതിയാണ്. ചുരുക്കി പറഞ്ഞാൽ ദൈവസേവയേക്കാൾ ശ്രേഷ്ഠമായിട്ടുള്ള ഒരു കർമ്മം. സേവിക്കാൻ മുട്ടി രാഹുലിന് ചുറ്റും നിൽക്കുന്ന കോൺഗ്രസ് നേതാക്കൾ കാരണം സ്വന്തം നിഴലിന് പോലും രാഹുലിന്റെ ഒപ്പം നിൽക്കാൻ കഴിയുന്നില്ല. മനസ്സിലായോ? സത്യത്തിൽ നിഴൽ പോലും സ്വന്തമായിട്ടില്ലാത്ത ഒരുവനായി രാഹുലിനെ കോൺഗ്രസുകാരാണ് മാറ്റിക്കൊണ്ടിരിക്കുന്നത്. എന്തിനധികം പറയണം? സ്വന്തമായി ഒന്ന് നിക്കറിടാൻ രാഹുലിന് കഴിയുമെന്ന് തോന്നുന്നുണ്ടോ പ്രിയങ്കയ്ക്ക്? ഓർക്കണേ, കോൺഗ്രസ് ഒരു ദേശീയ പാർട്ടിയാണ്. അതുകൊണ്ട് ഭാരതമെമ്പാടും എംപിഡി നേതാക്കളും അതിനുണ്ട്. നിക്കറിടണമെന്നൊന്ന് ആലോചിച്ചാൽ മതി, രാഹുലിന്റെ ഒരു കാൽ കേരളത്തിലെ ഒരു നേതാവ് പൊക്കിയിരിക്കും, മറ്റേക്കാൾ തമിഴ്നാട്ടിലെ നേതാവ് പിടിച്ചുയർത്തും. മുട്ടുവരെ നിക്കർ പൊക്കുന്നത് കർണാടകയിൽ നിന്നും ആന്ധ്രയിൽ നിന്നുമുള്ള നേതാക്കളാണെങ്കിൽ, മുട്ടിൽ നിന്ന് ചന്തിച്ചോട് വരെ നിക്കർ എത്തിക്കുന്നത് മഹാരാഷ്ട്ര, തെലുങ്കാന, ഒഡീസ, ഛത്തീസ്ഗഡ് എന്നിവിടങ്ങളിൽ നിന്നുള്ള നേതാക്കളുടെ കരങ്ങളായിരിക്കും. നിക്കറിനെ ചന്തി കടത്തി യഥാസ്ഥാനത്ത് ഉറപ്പിക്കുന്നത് ഗുജറാത്ത്, മധ്യപ്രദേശ്, ജാർഖണ്ഡ്, പശ്ചിമബംഗാൾ മുതലായ പ്രദേശങ്ങളിൽ നിന്നുള്ള നേതാക്കളും. ഇനി രാഹുലിനൊന്ന് മൂത്രമൊഴിക്കണമെങ്കിലോ? അതുപോലും തനിച്ച് ചെയ്യാൻ ആളെ അനുയായികൾ അനുവദിക്കുമെന്നാണോ? ഇല്ല, പിടിപ്പിക്കാനായി ഇമ്മാണി മാറി മാറി പിടിച്ചു കൊടുക്കുന്നത് ത്രിപുര, മിസോറാം, മണിപ്പൂർ, മേഘാലയ, ആസാം, നാഗാലാന്റ്, ഈ അരുണാചൽ പ്രദേശങ്ങളിൽ നിന്നുള്ള നേതാക്കളാണെങ്കിൽ, പെടുത്തു കഴിഞ്ഞ് ഇമ്മാണി കുലുക്കി അവസാനത്തെ മൂത്രത്തുള്ളിയെ പോലും തെറിപ്പിക്കുന്നതും ശേഷം മൂത്രപടി നിക്കറിലേക്ക് നിക്ഷേപിക്കുന്നതുമെല്ലാം മിച്ചമുള്ള സംസ്ഥാനങ്ങളിലെ നേതാക്കളാണ്. എന്റെ ബലമായ സംശയം, നെഹ്റു കുടുംബത്തിന്റെ അഭിനവ ഭൃത്യരായിട്ടുള്ള ഈ കോൺഗ്രസ് നേതാക്കളുടെ സേവനത്വരെ ഭയന്നാവും രാഹുൽ വിവാഹം കഴിക്കാത്തതെന്നാണ് പ്രിയങ്ക. എങ്ങാനും രാഹുൽ ഒന്ന് കെട്ടിപ്പോയാൽ എന്താവും നേതാക്കളായ ഭൃത്യന്മാർ പറയുക? രാഹുൽജി ഒന്നുകൊണ്ടും വിയർക്കേണ്ട കാര്യമില്ല, അങ്ങേക്ക് വേണ്ടി ഞങ്ങൾ ഭോഗിച്ചോളാം. യഥാസമയം രാഹുൽജി ഒന്ന് സ്കലിച്ചു തന്നാൽ മാത്രം മതി എന്നാവും. തമാശ പറഞ്ഞതല്ല. എങ്ങാനും ഏകനായ നിലയിൽ രാഹുലിനെ ഇനിയൊന്ന് കണ്ടുകിട്ടുകയാണെങ്കിൽ പോങ്ങൻ പറഞ്ഞതല്ലേ സത്യമെന്ന് പ്രിയങ്ക ഒന്ന് ചോദിച്ചു നോക്കൂ. സധൈര്യം സത്യം മാത്രം പറയുന്നവനാണ് തന്റെ സഹോദരൻ എന്നല്ലേ പ്രിയങ്ക പറയുന്നത്? പ്രിയങ്ക പറഞ്ഞത് സത്യമാണെങ്കിൽ പോങ്ങൻ പറഞ്ഞതാണ് സത്യമെന്ന് രാഹുലും പറഞ്ഞിരിക്കും. ഇതിന്മേൽ കൂടുതലൊന്നും ഇനി പറയാനില്ല. കോൺഗ്രസിന്റെ അണിയാളന്മാരോടും അനുയായികളോടുമാണ് പോങ്ങൻ ഇനി അല്പം പറയാനുള്ളത്. നിങ്ങൾക്ക് എന്നോട് കെറിവ് തോന്നരുത്. കാലത്തിനനുസൃതമായിട്ട് വേണം രാഷ്ട്രീയ പാർട്ടികൾ പ്രവർത്തിക്കുകയും അതുപോലെ പ്രസംഗിക്കുകയും ചെയ്യേണ്ടത്. കോൺഗ്രസ് എന്നത് ഒരു ആശയ സംഹിതയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾ ആശ്രിത ബുദ്ധിയുള്ള ഭൃത്യരുടെ വെറുമൊരു കൂട്ടമായി ഒതുങ്ങരുത്, ആൾക്കൂട്ടമായി മാറരുത്. കോൺഗ്രസുകാരൻ എന്നാൽ നെഹ്റു കുടുംബത്തിന്റെ ദാസനാണെന്ന ചിന്തയോടെ ഇനിയും തുടർന്നാൽ CPM ഇന്ത്യയിലെ മുഖ്യ പ്രതിപക്ഷമാകുന്ന സ്ഥിതി വരും. BJP യെ തറപറ്റിക്കാൻ കേരളത്തിന് പുറത്ത് കോൺഗ്രസിനൊപ്പം കൂടുന്ന CPM കേരളത്തിനകത്ത് BJP യുമായി ചേർന്ന് കോൺഗ്രസിനെ തകർക്കാനാണ് നോക്കുന്നത്. അതുപോലും തിരിച്ചറിയാതെ ദ്വിമാറ മരമന്ന തസ്കരോത്തമ സുൽത്താൻ വിളമ്പുന്ന ഇഫ്താർ വിരുന്നും നക്കിക്കൊണ്ട് പ്രതിപക്ഷത്തിന്റെ ബഹുമാന്യമുഖം പ്രദർശിപ്പിച്ച് നടക്കുന്ന പ്രതിപക്ഷ നേതാവൊക്കെ എന്നാണിനി യാഥാർത്ഥ്യ ബോധത്തോടെ സ്വന്തം വേലയൊന്ന് നോക്കുന്നത്? ആർക്കറിയാം. ഈ അനിലാന്റണി തന്റെ BJP പ്രവേശനത്തിലൂടെ ഒന്നേ പറഞ്ഞുള്ളൂ, അല്ലെങ്കിൽ പറയാതെ പറഞ്ഞുള്ളൂ, രാഷ്ട്രീയ പ്രവർത്തനം എന്നാൽ ഏതെങ്കിലും നേതാവിന്റെ കുടുംബത്തിനായി നടത്തുന്ന ദാസ്യവൃത്തി അല്ലെന്ന്. അത് നിങ്ങൾ ഓർക്കണം. ഇത്രയും പറഞ്ഞതിന്റെ പേരിൽ എന്നോട് പിണങ്ങരുത്. വിമർശനമാണ് പുകഴ്ത്തലിനേക്കാൾ നല്ല വളമെന്ന് തിരിച്ചറിയണം. സന്തോഷം, തെറ്റുകൾ തിരിച്ചറിഞ്ഞ് തിരുത്തി പിഴവുകൾ പൂർണ്ണമായും പരിഹരിച്ച് മികച്ച പ്രതിപക്ഷ പ്രവർത്തനങ്ങളുടെ രാജ്യത്തിന് ഗുണമാകുന്ന നിലയിൽ സേവനം നടത്താൻ നിങ്ങൾക്കെല്ലാം സാധിക്കട്ടെ. പിഴപറ്റ പ്രതിപക്ഷമാണ് ജനാധിപത്യത്തിന്റെ കരുത്ത്. നന്മകൾ.